എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ. നമ്മൾ ഈ ചാനലിൽ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സീരീസാണ്, മാജിക് എന്ന റോണ്ടാ ബേണിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പ്രാക്ടീസുകൾ. ഒരു വീഡിയോയിൽ രണ്ട് പ്രാക്ടീസ് എന്ന വിധത്തിലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാജിക് പ്രാക്ടീസ് 28 ദിവസത്തെ പ്രാക്ടീസാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രത്യേക മേഖലയിലുള്ള കാര്യമാണെങ്കിലും അത് മാത്രമായിട്ടും നമുക്ക് ചെയ്യാം. ഒരു നിബന്ധനയുള്ളത്, അതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്തിട്ട് വേണം ഈ പ്രാക്ടീസ് ചെയ്യുവാൻ. ഈ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിൻ്റെ വീഡിയോ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സിൻ്റെയും അതോടൊപ്പം തന്നെ മാജിക് സ്റ്റോൺ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോ ലിങ്ക് പരിശോധിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള മാജിക് പ്രാക്ടീസാണ്. അത് മാജിക് ഡേ 4 and 16, നാലാമത്തെ ദിവസത്തെ പ്രാക്ടീസും 16th ദിവസത്തെ പ്രാക്ടീസും ആണ്. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യ അവസ്ഥ മോശമാണെങ്കിൽ അത് മെച്ചപ്പെടുത്താം, ഇനി നല്ല ആരോഗ്യ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നമുക്കത് നിലനിർത്താം. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യത്തോടെ കഴിയുന്നതിന് ഈ പ്രാക്ടീസ് നമ്മെ ഏവരെയും സഹായിക്കും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മാജിക് ഡേ 4 പ്രാക്ടീസാണ്. മാജിക് ഡേ 4 പ്രാക്ടീസിൻ്റെ പേര് മാജിക് ഹെൽത്ത് എന്നാണ്. അപ്പോൾ മാജിക് ഹെൽത്ത് പ്രാക്ടീസിനെ പറ്റി പറയാം. ശ്രദ്ധാപൂർവം കാണുക. ഈ മാജിക് ഡേ 4 അല്ലെങ്കിൽ മാജിക് ഹെൽത്ത് എന്ന ഈ പ്രാക്ടീസിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറയാം. അതായത് റോണ്ടാ ബേൺ ഈ പുസ്തകത്തിലുടനീളം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി ഇപ്പോൾ ഉള്ളതിൽ ഏതവസ്ഥയ്ക്കാണോ അതിൽ നമ്മൾ നന്ദി ഉള്ളവരായാൽ മാത്രമേ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ അക്കാര്യത്തിൽ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അക്കാര്യം തന്നെയാണ് ഈ ഹെൽത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും റോണ്ടാ ബേൺ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, അത്യധികം നന്ദി പറയുക, അപ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യം വർദ്ധിക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള ആരോഗ്യവും നഷ്ടപ്പെടും എന്നാണ് റോണ്ടാ ബേൺ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ രാവിലെ ഒരു സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക, എഴുതിയതിന് ശേഷം ഡീപ്പ് ബ്രീത്തിങ് 3-4 പ്രാവശ്യം എടുക്കുക, എന്നിട്ട് നമ്മൾ കണ്ണുകളടച്ച് സ്വസ്ഥമായി ഇരിക്കുക. നമ്മുടെ പാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ അവയവങ്ങളെയും എല്ലാ ഓർഗൻസിനെയും എല്ലാം നന്ദിപൂർവ്വം ഓർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും ശ്രദ്ധ കാലുകളിലേക്ക് കൊണ്ടുവരിക. ഈ കാലുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാ സ്ഥലവും സന്ദർശിക്കാനും ഒക്കെയും സാധിക്കുന്നത്. എന്ത് ഉപയോഗപ്രദമാണ് നമുക്ക് ഈ കാലുകൾ, അല്ലേ? എന്ത് അനുഗ്രഹങ്ങളാണ് ഈ കാലുകൾ. അപ്പോൾ നമുക്ക് കാലുകളെ ഓർത്തുകൊണ്ട് അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ കാലുകൾക്ക് നന്ദി. അത് കഴിഞ്ഞ് കൈകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഈ കൈകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് തൊഴിൽ ചെയ്യാനും എന്ത് കാര്യം പ്രഭാത കൃത്യങ്ങൾ അനുഷ്ഠിക്കാനും ഏത് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവന്നിട്ട് കൈത്തലങ്ങൾക്കും കൈകൾക്കും ഭുജങ്ങൾക്കും എല്ലാം നമുക്ക് നന്ദി പറയാം. എൻ്റെ കൈകൾക്ക് നന്ദി എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഓരോന്നോരോന്നായി ഓർക്കുക, ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് കണ്ണുകളെ ഓർക്കാം. ഈ കണ്ണുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ശ്രദ്ധ നമ്മുടെ കണ്ണുകളുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കണ്ണുകൾക്കും കാഴ്ചശക്തിക്കും നന്ദി എന്ന് പറയാം. അടുത്തത് ചെവികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുന്ദര ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് ചെവികളും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് രണ്ട് ചെവികൾക്കും ഈ ശ്രവണശക്തിക്കും നന്ദി എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രദ്ധ മൂക്കിലേക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് നറുമണം ഒക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ മൂക്കുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മണം നുകരാൻ നമ്മളിലുള്ള ശക്തി വിശേഷത്തിനും നമുക്ക് നന്ദി പറയാം. എൻ്റെ മൂക്കുകൾക്ക് നന്ദി എന്ന് പറയാം. ഇനി നമുക്ക് നാവുകളും രുചിമുകുളങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് രുചിയേറിയ ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ രുചി മുകുളങ്ങൾക്കും നാവിനും നന്ദി എന്ന് പറയാം. ഈ നാവിനെ ഓർത്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത് നമുക്ക് ഈ സ്പർശന സുഖം, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സ്പർശനം അറിയാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഈ ത്വക്ക്. അപ്പോൾ നമുക്ക് സ്പർശന ശക്തി അല്ലെങ്കിൽ സ്പർശന സുഖം അനുഭവിക്കുവാൻ സാധിക്കുന്നതിനും ത്വക്കിനും നമുക്ക് നന്ദി പറയാം.
ഈ സ്പർശന സുഖം ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രത്യുൽപാദനം പോലും നമുക്ക് സാധ്യമാവുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾക്കും മനസ്സുകൊണ്ട് അവയെ ശ്രദ്ധിച്ചുകൊണ്ട് നന്ദി പറയാം. അടുത്ത് നമ്മുടെ തലച്ചോറും മനസ്സും. തലച്ചോറ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. സ്വസ്ഥമായി ഇരിക്കുന്നതിന് മനസ്സ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ സ്വസ്ഥമായി ഇരിക്കാൻ സഹായിക്കുന്ന മനസ്സിനും തലച്ചോറിനും നന്ദി പറയാം. തലയിൽ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അതോടൊപ്പം കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കരളിൻ്റെ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് നന്ദി പറയാം. ഹൃദയ ഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവരിക. ശക്തവും ആരോഗ്യമുള്ളതുമായ ഹൃദയത്തിന് നന്ദി പറയാം. കാരുണ്യം എന്ന വികാരമൊക്കെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. ആ കാരുണ്യം നിറഞ്ഞ ശക്തിമത്തായ ഹൃദയത്തിന് നന്ദി പറയാം. ഹൃദയത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അടുത്തതായിട്ട് മാജിക് ഡേ 4 മാജിക്കൽ ഹെൽത്ത് പ്രാക്ടീസ് എങ്ങനെ ക്രമാനുഗതമായി ചെയ്യണമെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയതിന് ശേഷം ഒരു 3-4 തവണ ഡീപ് ബ്രീത്തിങ് എടുക്കുക. എന്നിട്ട് രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ ശരീര അവയവങ്ങൾക്കും നന്ദി പറയുക. മൂന്നാമതായിട്ട് ഒരു വെള്ള പേപ്പറോ കാർഡോ എടുക്കുക, എന്നിട്ട് അതിൽ ഹൃദയപൂർവ്വം നന്ദിപൂർവ്വം എഴുതുക, ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് കീപ്പിംഗ് മീ എലൈവ് എന്ന് എഴുതുക. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് കീപ്പിംഗ് മീ എലൈവ് എന്ന് ഹൃദയപൂർവ്വം ആ വെള്ള പേപ്പറിലോ കാർഡിലോ എഴുതുക. എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വരദാനത്തിന് നന്ദി എന്നാണ് മലയാളത്തിലാണെങ്കിൽ എഴുതാൻ. എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വരദാനത്തിന് നന്ദി എന്ന് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് ആ പേപ്പർ അല്ലെങ്കിൽ കാർഡ് നമ്മൾ അന്നേ ദിവസം ആകെയും സൂക്ഷിക്കുക. അപ്പോൾ നാലാമതായി ചെയ്യേണ്ട കാര്യം ആ പേപ്പർ അല്ലെങ്കിൽ കാർഡ് അന്നേ ദിവസം ആകെയും നമ്മളോടൊപ്പം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി ചെയ്യേണ്ട കാര്യം നമ്മൾ അന്നേ ദിവസം ഒരു 4 നേരമെങ്കിലും കുറഞ്ഞത് ഈ പേപ്പർ അല്ലെങ്കിൽ കാർഡ് എടുത്ത് കയ്യിൽ നോക്കിയിട്ട് സാവധാനം ഹൃദയപൂർവ്വം വായിക്കുക. ആ വാക്യം വായിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശാരീരിക അവയവങ്ങളുടെ ആരോഗ്യത്തിനെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുക. ആറാമത്തെ പ്രാക്ടീസ് മാജിക് സ്റ്റോൺ പ്രാക്ടീസാണ്. മാജിക് സ്റ്റോൺ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രാക്ടീസാണ് മാജിക് ഡേ 4. അത് മാജിക് ഡേ 4 ചെയ്യേണ്ട വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹൃദയപൂർവ്വം ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യം കുറഞ്ഞവരാണെങ്കിൽ ആരോഗ്യം വർദ്ധിച്ചു വരും. ഇനി നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ അത് അതേപടി നിലനിർത്താനും ആരോഗ്യം ദിനം പ്രതി വർദ്ധിക്കുവാനും ഈ പ്രാക്ടീസ് ഇടയാക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം മാത്രം വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയതിന് ശേഷം ഈ പ്രാക്ടീസ്, ഈ മാജിക് ഹെൽത്ത് പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. അത് സൗകര്യപൂർവ്വം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഇനി പറയാൻ പോകുന്ന പ്രാക്ടീസ് മാജിക് ഡേ 16 പ്രാക്ടീസാണ്. 16-ാമത്തെ ദിവസത്തെ മാജിക് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിൻ്റെ പേര് മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത് എന്നുള്ളതാണ്. ആ പ്രാക്ടീസാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ മാജിക് ഡേ 16 മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത് അത് പറയാം. അതായത് ആദ്യം അതിൻ്റെ കൺസെപ്റ്റ് പറയാം. നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അതിനുശേഷം നമ്മൾ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് യു ഹാവ് റിസീവ്ഡ് ഇൻ പാസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യവും എനർജിയും സന്തോഷവും ഒക്കെ വളരെയധികം ഉണ്ടായിരുന്ന 3 അവസ്ഥകളെ ആലോചിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ, എനർജി അനുഭവിച്ച, ആരോഗ്യത്തോടു കൂടിയിരുന്ന 3 അവസ്ഥകളെ ഒന്നൊന്നായി ആലോചിക്കുക. അതൊരു പക്ഷേ ഏതെങ്കിലും അത്ലറ്റിക്സിലൊക്കെ പങ്കെടുത്തപ്പോഴുള്ളതാവാം, അല്ലെങ്കിൽ പാട്ട് പാടിയപ്പോഴുള്ളതാവാം, ഏതുമാകാം. ഏറ്റവും കൂടുതൽ എനർജിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും അനുഭവപ്പെട്ട 3 സംഭവങ്ങൾ ഒന്നൊന്നായി ആലോചിക്കുക. ആദ്യം ഒരു സംഭവം ആലോചിക്കുക, അത് ഇപ്പോൾ നടക്കുന്നത് പോലെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുക. അങ്ങനെ അത് പുനഃസൃഷ്ടിച്ച് ഇപ്പോൾ നടക്കുന്നത് പോലെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നതോടൊപ്പം അക്കാര്യത്തിന് നന്ദി പറയുക, ഹൃദയപൂർവ്വം നന്ദി പറയുക. ഇങ്ങനെ 3 കാര്യം ഹൃദയപൂർവ്വം ആലോചിക്കുക. നമുക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്ന 3 അവസ്ഥകൾ, 3 സാഹചര്യങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഹെൽത്ത് യു ആർ കണ്ടിന്യൂയിങ് ടു റിസീവ് പ്രസന്റ് കണ്ടീഷൻ. അതായത്
നമുക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിനെയാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ശരീര അവയവങ്ങൾക്കും ഇപ്പോൾ അനുഭവപ്പെടുന്ന ആരോഗ്യത്തെ, നമ്മുടെ അവസ്ഥയെ, ആരോഗ്യ അവസ്ഥയെ നന്ദിപൂർവ്വം ആലോചിക്കുക. നമ്മുടെ ആരോഗ്യം കുറച്ച് കുറഞ്ഞതാണെങ്കിലും അത്രയെങ്കിലും ആരോഗ്യം നമുക്ക് ഉള്ളതിന് നന്ദിപൂർവ്വം എല്ലാ അവയവങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെയും സ്മരിക്കുക. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കരളിൻ്റെ ആരോഗ്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, കാലുകളുടെ ആരോഗ്യം, കൈകളുടെ ആരോഗ്യം, അങ്ങനെ എല്ലാ നമുക്ക് ഇപ്പോഴുള്ള ആരോഗ്യത്തെ നന്ദിപൂർവ്വം സ്മരിക്കുക. എന്നിട്ട് നമ്മുടെ 5 ശാരീരിക പ്രവർത്തനങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് കരളിൻ്റെതാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെതാകാം, കണ്ണിൻ്റെതാകാം. കരളിൻ്റെതാണെങ്കിൽ കരൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ, കരൾ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കാം. ഹൃദയം നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ, ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കാം. അങ്ങനെ 5 ശാരീരിക പ്രവർത്തനങ്ങളെ, ഇപ്പോഴുള്ള 5 ശാരീരിക പ്രവർത്തനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുക. അടുത്തതായി നമ്മൾ ഓർക്കേണ്ടത് ഹെൽത്ത് യു വോണ്ട് ടു റിസീവ് ഇൻ ഫ്യൂച്ചർ. അതായത് നമുക്കിനി ഭാവിയിൽ ഉണ്ടാകേണ്ട ആരോഗ്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഞാൻ പറയാം. നമുക്ക് ഇപ്പോൾ ആരോഗ്യം കുറഞ്ഞ ഏതെങ്കിലും അവയവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക. ആ അവയവം ഭാവിയിൽ വളരെ സുഗമമായി ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നതിനെ പറ്റി നമ്മൾ സങ്കല്പിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ഉദാഹരണത്തിന്, കരളിൻ്റെ ആരോഗ്യം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കരൾ വളരെ സുഗമമായി പ്രവർത്തിക്കുന്നു, ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു, അത് നമുക്ക് വളരെയധികം സുഖം പകരുന്നു എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇപ്പോഴുള്ളതുപോലെ, ഇപ്പോൾ നടക്കുന്നത് പോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. അത് ഇനി ഹൃദയത്തിന് ആരോഗ്യം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹൃദയം വളരെ ആരോഗ്യകരമായി സുഗമമായി പ്രവർത്തിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നന്ദിപൂർവം ഇപ്പോൾ നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി രക്തചംക്രമണത്തിൽ രക്തദൂഷ്യം വല്ലതും ഉള്ളവരാണെങ്കിൽ ശുദ്ധമായ രക്തം ശരീരമാസകലം ഇപ്പോൾ പ്രവഹിക്കുന്നതായി വിഷ്വലൈസേഷൻ ചെയ്യുക. എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ആ അവയവത്തിനും അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും നമ്മൾ ഹൃദയപൂർവ്വം നന്ദി പറയുക. ഞാൻ 3-4 അവയവങ്ങളുടെ കാര്യം പറഞ്ഞുവെങ്കിലും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അവയവത്തിൻ്റെ കാര്യം, അതായത് ആരോഗ്യം നമുക്ക് കുറഞ്ഞു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ കാര്യം വേണം ഈ പ്രാക്ടീസിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, ഹൃദയപൂർവ്വം നന്ദി പറയുക. ഇനി മാജിക് ഡേ 16, മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത്. പ്രാക്ടീസ് ക്രമാനുഗതമായി, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് ക്രമാനുഗതമായി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നുള്ളതാണ്. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും എനർജറ്റിക്കും ആയിരുന്ന 3 അവസ്ഥകളെ, സാഹചര്യങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന് അവയവങ്ങളെ ഓരോന്നായി ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ആരോഗ്യത്തിന് നന്ദി പറയുക. അതോടൊപ്പം തന്നെ സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 5 ശാരീരിക പ്രവർത്തനങ്ങളെ ഓർക്കുക, നന്ദി പറയുക. നാലാമതായി ചെയ്യേണ്ട കാര്യം, നമുക്ക് ആരോഗ്യം കുറഞ്ഞു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അവയവത്തിന് തിരഞ്ഞെടുത്ത് അതിപ്പോൾ സുഗമമായി പ്രവർത്തിക്കുന്നു എന്ന് സങ്കല്പിച്ച് വിഷ്വലൈസേഷൻ ചെയ്ത് നന്ദി പറയുക എന്നുള്ളതാണ്. 5-ാമതായി ചെയ്യേണ്ടത് മാജിക് സ്റ്റോൺ പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രാക്ടീസ് മാജിക് ഡേ 16 ക്രമാനുഗതമായി ചെയ്യുന്ന വിധം. ഈ മാജിക് ഡേ 16 സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിനും സഹായകരമാകും. നേരത്തെ ഞാൻ പറഞ്ഞു മാജിക് ഡേ 4 16 കമ്പൈൻ ചെയ്ത് ചെയ്യാം. അതല്ല, നമ്മൾ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ഓരോ ദിവസം ഓരോന്ന് വെച്ചാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇന്നേ ദിവസം മാജിക് എന്ന പുസ്തകത്തിലെ, റോണ്ടാ ബേണിൻ്റെ മാജിക് എന്ന പുസ്തകത്തിലെ മാജിക് ഡേ 4 and 16 പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയംഗമായ നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു.